Hi friends, hello everyone. Welcome to our video. Like welcome. And today, Prashant, Palakkad, Ottappal, We will see the details. If you have a video, you can see the WhatsApp group in the fashion hub. That's why we have branded gadgets, shirts, t-shirts, shoes, bags. We have a first copy of the WhatsApp group. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ആ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഗ്രൂപ്പിൽ 100 പ്ലസ് മെമ്പർ ആവുന്ന സമയത്തായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ആക്റ്റീവ് ആവുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിൽ പുതിയ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഫീമെയിൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ആൽബിനോ ഫുൾ റെഡിൻ്റെ റിബൺ ലൈനിലുള്ള ഒരു ഫീമെയിലിനെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ഫാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിരുന്നു ഈ ആൽബിനോ ഫുൾ റെഡ് റിബൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരുപാട് ഫീമെയിൽസ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരെണ്ണമാണ് നല്ല ക്വാളിറ്റിയുള്ള റിബണും കളറും എല്ലാം നന്നായിട്ടുള്ള ഒരു ഫിഷിനെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക, പുതിയൊരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരീക്ഷണമല്ല ഇത്. വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. നമ്മളുടെ കയ്യിൽ ഈ ഒരു AFR മെയിൽസ് ഒന്നും അവൈലബിൾ അല്ലാണ്ടായിരുന്നു. പക്ഷേ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയുള്ള ഫീമെയിലുകളെല്ലാം ഞാൻ കൊടുത്തു. അത് നല്ല ഒരെണ്ണം സെലക്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ക്രോസ് ചെയ്ത് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആ മെയിലിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മെയിൽ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ചില്ലി മൊസൈക് ബിഗ് ഇയറിൻ്റെ പുതിയൊരു സ്ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പുതിയൊരു ലൈൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രാഗൺ പാറ്റേൺ ഒക്കെ ആയിട്ട് വരുന്നത്. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഒരു മെയിലിനെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുമ്പ് എടുത്തതാണ്. ഇപ്പം നമ്മളുടെ കയ്യിൽ നിലവിൽ ഈ ഒരു മെയിൽസ് ചെയ്തുമില്ല. നമ്മൾ ക്രോസ് ചെയ്യാനിട്ടുണ്ടായിരുന്ന ആ ഒരു മെയിലും ഡെഡ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഴയൊരു വീഡിയോ ആണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷ് ബ്ലാക്ക് ഐ ആണ് നമ്മൾ ക്രോസ് ചെയ്യാടുന്നത്. ഒരു ആൽബിനോയും ഒരു റെഡ് ഐയും ഒരു ബ്ലാക്ക് ഐയും വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യാടുന്നത്. അതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യം എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്തതായതുകൊണ്ട് നമുക്കത് അത്ര കൂടെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് നിന്ന് എനിക്ക് 3 ബാച്ച് കുഞ്ഞുങ്ങളാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 3 സെപ്പറേറ്റ് ആയിട്ട് വളർത്തി. അതിൽ ഫസ്റ്റ് ഇറങ്ങിയ ബാച്ച് തന്നെ എനിക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ തന്നെ കിട്ടി. അപ്പോൾ ഞാൻ അതിൽ ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള 3rd ഇറങ്ങിയിട്ടുള്ള ഒരു ബാച്ച് കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് വളരെ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, അധികമൊന്നും ആയിട്ടില്ല. 3rd ബാച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാണ് ആ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കളറാണ് ഇവരുടെ ടെയിലെല്ലാം വരുന്നത്. നമ്മളുടെ ആ ഒരു ഫീമെയിലിൻ്റെ ആ ഒരു പാറ്റേണോ കാര്യങ്ങളോ ഒന്നുമല്ല അതിൽ വന്നിട്ടുള്ളത്. നമ്മളുടെ മെയിലിൻ്റെ ആ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് വളർന്നു വരുമ്പോൾ എത്രത്തോളം ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ഇതാണിപ്പോൾ നമുക്ക് 3rd ബാച്ച് ഇറങ്ങിയിട്ടുള്ളത്.
ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നമ്മളുടെ രണ്ടാമത്തെ ബാച്ചിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഈ ഒരു ബാച്ചിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് അധികം രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചില്ല. മൂന്നാമത്തെ ബാച്ചിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതിൽ കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രമാണ് രക്ഷിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ബാച്ചിൽ നോക്കുമ്പോൾ ഇപ്പം നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ടെയിലില് ആ ഒരു AFR ഫുൾ റെഡിൻ്റെ ആ ഒരു റെഡ് കളർ നന്നായിട്ട് അറിയുന്നുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ബാച്ചിലെ ആ ഫിഷിനെ ഞാൻ കാണിച്ചു തരാം. അത് ഏകദേശം ഒരു 1.5-2 മാസത്തോളം പ്രായമായിട്ടുണ്ട്. ഞാൻ ആ ഒരു പാറ്റേണിലെ ഫിഷുകളെയാണ് ഇനി അതിന് ഇറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള ഈ കുഞ്ഞുങ്ങളതിനൊന്നും ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിൽ ഫീമെയിൽസിനാണ് ഇപ്പോൾ കാണിക്കുന്നത്. സംഭവം അടിപൊളിയായിട്ടില്ലേ കാണാൻ? എന്താ പറയുക, ആ ഒരു മെയിലിൻ്റെ പ്രിൻറ്റുകളെല്ലാം ഇതിൻ്റെ ടെയിലും നമ്മൾ ഈ ഒരു ഫീമെയിലിൻ്റെ ടെയിലും അതുപോലെ മേലെയുള്ള ആ ഒരു ഡോർസൽ പോലെ ആ ഒരു ഫിന്നുണ്ടല്ലോ അതിലും ആ കളർ ഫിന്നെല്ലാം ആ ഒരു കളറെല്ലാം അതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെടുത്തിട്ടുള്ള പാരൻറ്റിൻ്റെ റിബൺ ഫീമെയിലിൻ്റെ റിബണും ഈ മൂന്ന് ഗപ്പികൾക്കും വന്നിട്ടുണ്ട്. ടോട്ടൽ എനിക്ക് ഫസ്റ്റ് ബാച്ചിൽ 6 കുഞ്ഞുങ്ങളെന്നെയാണ് സേവ് ചെയ്തെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിലിപ്പോൾ ഫീമെയിൽസിനെല്ലാം ഒരേപോലെയുള്ള സെയിം പാറ്റേൺ ആണ്, സെയിം ആയിട്ട് റിബൺ ഉണ്ട്. അതുപോലെ തന്നെ ടെയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫിന്നിലാണെന്നുണ്ടെങ്കിലും പാറ്റേൺസ് എല്ലാം സെയിം ആണ്. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത്രയൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തെ ഇത് ഇവരെ വെച്ചിട്ടാണ് ഇനി കുഞ്ഞുങ്ങളെന്നെ ഇറക്കാൻ വേണ്ടി പോകുന്നത്. ഈ ടൈപ്പ് തന്നെ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മെയിൽസിനെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മെയിൽസ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അതായത് നമ്മളാ ഒരു ഫുൾ റെഡ് ഫീമെയിലിൻ്റെ ആ ഒരു റെഡ് കളറാണ് ടെയിലെല്ലാം വന്നിട്ടുള്ളത്. ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ മെയിലിൻ്റെ പ്ലാറ്റിനം കളറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി മൊസൈക്കിൻ്റെ ഒരു മൊസൈക്ക് പ്രിൻറ്റ് പോലത്തെ ഒരു പ്രിൻറ്റും അതിനകത്ത് ആ ഒരു ബോഡിയിൽ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു ബ്ലാക്കും അതിനോടൊപ്പം തന്നെ ആ ഒരു പ്ലാറ്റിനം കളറും എല്ലാം കൂടെ നന്നായിട്ടുണ്ട് കാണാൻ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഫീമെയിൽസിനെയാണ് കേട്ടോ. ടെയിലിലുള്ള ആ ഒരു പ്രിൻറ്റുകളെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് മെയിൽസ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണാം നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ ആ ഒരു മെയിലിൻ്റെ ഒരു ഫീല് വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ ബോഡിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. പിന്നെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡോർസെല്ലൊക്കെ ചെറുതായിട്ട് ആ ഒരു മെയിലിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മുടെ പാരൻറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ് ചെറുതായിട്ട് വരുന്ന പോലെ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടെയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ടെയിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ടോപ്പ് വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടോപ്പ് വ്യൂ ഇതാണ്. നമ്മുടെ എന്താ പറയുക, പ്ലാറ്റിനം റെഡിൻ്റെ ഇയർ ഇല്ലാത്ത ഒരു ടൈപ്പിനെ പോലെയാണ് നമുക്ക് മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള മെയിൽസിന് ഫീമെയിലിൻ്റെ ആ ഒരു ഡിസൈൻസ് കയറിയിട്ടുണ്ട്. ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ മെയിൽസിൻ്റെയും കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏതാണ്, മെയിലാണോ ഫീമെയിലാണോ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ള മെയിൽസ് എല്ലാം ഒരേ പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിലും ഒരേ പാറ്റേൺ ആണ്. ഇതിൽ മെയിൽസിന് അങ്ങനെ റിബൺ കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള മെയിലിനെ ഫീമെയിലിനെ എടുത്തിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ പോവുകയാണ്. ഒന്നിച്ചിട്ടിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇതേപോലെ തന്നെയുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടണം. മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ച അതേ പാറ്റേണുള്ള തന്നെ കിട്ടണം. അപ്പോൾ അങ്ങനെ ഏകദേശം സ്റ്റേബിളായിട്ട് 100% അല്ലെങ്കിൽ ഒരു 90% ആയപ്പോൾ സ്റ്റേബിളായി കിട്ടാൻ ഏകദേശം ഒരു 4-6 ബാച്ചുകൾ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഓരോ ബാച്ച് ഇറങ്ങുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ ഒരു തമാശയായിട്ട് തുടങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ നമുക്കും ഒരു എന്താ പറയുക, ഒരു കൗതുകമായിട്ടുണ്ട് ഇത് സ്റ്റേബിൾ ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തേക്ക്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.